ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അതാ ഈശ്വരൻ നമ്പൂരിയും മറ്റു ശ്രീശാന്തിമാരും പോലീസിന്റെ സന്നാഹത്തോടുകൂടി അതാ മെല്ലെ മെല്ലെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന പണ്ടാരടുപ്പിലേക്ക് പകരുവാനായി ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സാക്ഷിയായി, ഈശ്വരന്റെ സാക്ഷിയായി, സർവ്വജരാജനങ്ങൾക്കും മാതാവായി പ്രശോഭിക്കുന്ന ഈ പരാശക്തിക്ക് ആ പൊങ്കാലർപ്പിക്കുവാനുള്ള ആ നിമിഷം ഇതാ അടുത്തു വരുന്നു. നോക്കൂ, ക്ഷേത്രത്തിൽ നിന്നും കൊളുത്തിയ ആ ദീപം തിളങ്ങുന്ന മനസ്സോടെ എല്ലാ മനസ്സും ഈ സമയത്ത് ഒരുങ്ങി നിൽക്കുകയാണ്. സ്വയം സമർപ്പണത്തിന്റെയും ആത്മനിർവൃതിയുടെയും ആ നിമിഷമാണ് അടുത്തു വരുന്നത്. ക്ഷേത്രത്തിന്റെ മുന്നിലൊരുക്കിയിരിക്കുന്ന ആ പണ്ടാരടുപ്പിലേക്ക് ആ ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിവിട്ട ആ ദൈവം ഇതാ പകർന്നു കഴിഞ്ഞു. ഈ അറിയിപ്പ് ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വെടിയച്ചുകളുടെയും കുരവയുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പണ്ടാരടുപ്പിലേക്ക് ദീപം പകർന്നു കഴിഞ്ഞു. അങ്ങനെ 2016 ആറ്റുകാൽ മഹോത്സവത്തിന്റെ പൊങ്കാല ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ കതിനാവിടികൾ അറിയിപ്പായി കൊടുത്തു കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ഇതേ സമയം ലോകത്തെവിടെയൊക്കെ ഈ സ്ത്രീകളെല്ലാം പൊങ്കാലയിടുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ആറ്റുകാലമ്മയെ സ്മരിച്ചുകൊണ്ട് പൊങ്കാലയിടുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ 2016 ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കൃത്യം 10 തന്നെ ശ്രീകോവിൽ നിന്നും കൊടുത്തയച്ച ദീപം പണ്ടാരടുപ്പിലേക്ക് പകർന്നതിന് ശേഷം തിരിച്ച് കൊണ്ടുപോകുകയാണ്. എല്ലാ സ്ത്രീകളും ഇവിടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പരിസരം മുഴുവനും പൊങ്കാലയ്ക്ക് വേണ്ടി ദീപം കൊളുത്തിക്കഴിഞ്ഞു. അതിനുള്ള അറിയിപ്പാണ് ഇപ്പോൾ കൊടുത്തത്. ഈ ഏകദേശം 10 ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരുക്കിയിരിക്കുന്ന എല്ലാ കലങ്ങളും ഇതാ ആ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു. അതാ പണ്ടാരയടുപ്പിൽ നിന്നും തീനാളം കൈപകർന്ന് ശ്രീകോവിലെ യജ്ഞാഗ്നി പണ്ടാരയടുപ്പിലെ യജ്ഞാഗ്നിയിൽ നിന്ന് തുടർന്ന് പകർന്ന് അനന്തപുരി ആകെ നിറയുന്ന മംഗളകരമായ മഹനീയമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. സകല അടുപ്പുകളിലേക്കും ദീപങ്ങൾ പകരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പൊങ്കാലയ്ക്ക് ആരംഭമായി. ലക്ഷോപലക്ഷം കണ്ടത്തിൽ നിന്ന് വായ്ക്കുരവയും മംഗളധ്വനിയും ഇവ മുഖരിതമാണ്. ഈ അമ്പലം ക്ഷേത്രനടയിൽ ക്ഷേത്രസന്നിധിയിൽ മംഗളധ്വനിയുടെ ആരവമാണ് കേൾക്കുന്നത്. ഈ കേൾക്കുന്നത് വായ്ക്കുരവിയുടെ മംഗളധ്വനിയാണ്. ഇനി അനന്തപുരിയാകെ നിറഞ്ഞ 40 പരം പൊങ്കാലയടുപ്പുകളിൽ അഗ്നി പകരും. അനന്തപുരി യാഗഭൂമിയായി മാറുന്ന ഭക്തി നിർഭരമായ കാഴ്ച ഇതാ പണ്ടാരയടുപ്പിലെ അഗ്നി, ആ ചുവന്ന അഗ്നി, ആളിപ്പടരുന്ന അഗ്നി, അതാ പ്രേക്ഷകർക്ക് ദൃശ്യമാകുന്ന അഗ്നി, മംഗളകരമായ അഗ്നി ഇതാ കാണുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യ അനുഭവവേദ്യമാകുകയാണ്. അനന്തപുരിയാകെ യജ്ഞഭൂമിയാകുന്ന പുക കൊണ്ട് നിറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ യാഗഭൂമിയാകുന്ന അനന്തപുരിയുടെ ദൃശ്യമാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഭക്തി നിർഭരമായ ഈ കാഴ്ച, അതിവിശിഷ്ടമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ദേവിയുടെ മന്ത്രാക്ഷരങ്ങൾ ചൊല്ലി തന്റെ മനസ്സിന്റെ നൈവേദ്യ സമർപ്പണം സ്വീകരിക്കണേ അമ്മയെ എന്ന് ലക്ഷോപലക്ഷം കണ്ടത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുകയാണ്. പണ്ടാരയടുപ്പിലെ അഗ്നി ആളിക്കത്തുകയാണ്. ആളിക്കത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഈ വെള്ളം ഈ ജലം തിളക്കുകയും ഇതിലേക്ക് അരി സമർപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് വിജയകരമായി മുന്നേറ്റം തുടങ്ങും.